ആക്സിഡന്റോ ഫ്ലഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അത് എടുക്കാറില്ല. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ തന്നെ പറയും, പറഞ്ഞു കൊടുക്കും. ഇതിന്റെ പ്രത്യേകത ഓട്ടോമാറ്റിക് ആണ്. ആ ഓക്കെ. 9000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. 2019 ആസ്റ്റ ഓപ്ഷൻ വേരിയന്റ് ആണ്. പല ആൾക്കാർക്ക് സിവിൽ സ്കോറ് കുറഞ്ഞിട്ടുള്ള 600 അല്ലെങ്കിൽ 700 ഇടയിലുള്ള ആൾക്കാർ, അവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുക? സ്വിഫ്റ്റ് 2019 ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണ്. ഓ, നിങ്ങൾ അടുത്ത ഫാൻസി നമ്പർ എടുക്കും. 987 ആ കൊള്ളാം. 2018 ആണ്. സത്താർക്ക് 2 ഐറ്റി അല്ലേ? ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി, തൊടുപുഴ ഒഴുതലക്കാരനാണ്. XRMA മല്ലു വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കാർ സൂക്കിലാണ്. സത്താർക്ക, നമ്മുടെ വ്യൂവേഴ്സിനോട് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിന് എന്താണ് നമ്മുടെ XRMA മല്ലു വ്ളോഗ്സിന്റെ ചാനൽ കാണുന്ന വ്യൂവേഴ്സിന് എന്താണ് ഓഫർ? ഓഫർ നമ്മൾ നിലവിലുണ്ടല്ലോ. ഉണ്ട്, കണ്ടിന്യൂ ആയിട്ട് വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നു. September 30 വരെ ഇവിടെ നിന്ന് വാഹനം എടുക്കുന്ന നമ്മുടെ വ്യൂവേഴ്സിന് പെട്രോൾ അല്ല ഡീസൽ വാഹനമാണെങ്കിൽ ഡീസൽ ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെ ഡീസല്. ഇവിടെ വരുന്ന ആൾക്കാര് ഇവിടെ പറയുന്ന ആ ഒരു പ്രൈസ് ആസ്കിംഗ് പ്രൈസ് ആണ്, ബാർഗിൻ ചെയ്തോളൂ, എടുത്തോളൂ അല്ലേ. ലോണെങ്കിൽ ലോണ്, റെഡി ക്യാഷെങ്കിൽ റെഡി ക്യാഷ്. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് ആദ്യത്തെ വണ്ടി നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. i20 2015 മോഡലാണ്. 56,000 കിലോമീറ്റർ ആണ് ഓടിയത്. ആസ്റ്റ വേരിയന്റ് ആണ്. ആസ്റ്റയാണ്. 625,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അല്ലേ. ഓക്കെ, ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടി വരും? ഇതിന് ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്യാം. 1.5 രൂപ നമുക്ക്. ഓണർഷിപ്പ് ഇതിന്റെ എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്. ഇവിടെയുള്ള വാഹനങ്ങളെല്ലാം നമുക്ക് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആയിരിക്കും. ആക്സിഡന്റോ ഫ്ലഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളത് എടുക്കാറില്ല. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ തന്നെ പറയും, പറഞ്ഞു കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ വ്യൂവേഴ്സ് കണ്ടിട്ട് വരുവാണ്. കൂടുതലും ആൾക്കാർ ലോൺ അല്ലേ ഇവിടെ വന്ന് ചോദിക്കുന്നത്? ലോണ് റെഡി ക്യാഷ് ഉണ്ട്. റെഡി ക്യാഷ് ഉണ്ട്. അപ്പം നമുക്ക് ലോൺ എടുക്കുമ്പോൾ എല്ലാവരും കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ഈ എപ്പിസോഡ് കാണുമ്പോൾ ലോൺ എടുക്കുമ്പോൾ എന്തൊക്കെ കടലാസ്, അതായത് ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണം എന്നൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം. ആ പിന്നെ 6 മന്ത് സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ആ സാലറി, പിന്നെ അവരെ സിവിൽ സ്കോർ. സിവിൽ സ്കോർ ആണെങ്കിൽ സിവിൽ സ്കോർ ഒരു വലിയൊരു ആണ്. ഒരു 750 എങ്കിലും വേണം. വേണം. ഓക്കെ ഓക്കെ. അപ്പം അല്ലാത്തവർക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവരെ പിന്നെ സിവിൽ സ്കോർ കുറഞ്ഞത് എങ്ങനെയാന്ന് നോക്കും. സെറ്റിൽമെന്റ് കേസുകളൊക്കെ ആണെങ്കിൽ ലോൺ കിട്ടൂല. കിട്ടൂല. ആ ഓക്കെ. അടുത്ത വണ്ടി പരിചയപ്പെട്ടാലോ. അടുത്തത് വിറ്റാര ബ്രിസ. ഇതിന്റെ പ്രത്യേകത ഓട്ടോമാറ്റിക് ആണ്. ആ ഓക്കെ. 9000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. 9000 കിലോമീറ്റർ 2019 വണ്ടി. ആ 2019 വണ്ടി. 9000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ്. വീഡിയോ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം. അങ്ങനത്തെ വണ്ടി ഞങ്ങൾ വിൽക്കാറുള്ളൂ. ആ ഓക്കെ. അലോയ് അല്ല? അലോയ് ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. ZDI വരുമ്പോഴാണ്. ZDI ഫുൾ ലോഡ് വണ്ടി. ആ ഫുൾ ലോഡ് വണ്ടി. പ്ലസ് എന്ന് പറഞ്ഞ സാധനമാണ് ഫുൾ ലോഡ് വണ്ടി. ZDI താഴത്തുള്ളത്, പിന്നെ VDI. ഓക്കെ ഓക്കെ. എത്രയാണ് ഇതിന്? 1,25,000 രൂപയാണ് ഇതിന്. 10-25. ഇപ്പോൾ ഈ സാധനം ഇറങ്ങുന്നില്ല. ഇറങ്ങുന്നില്ല എന്നാൽ ഡീസൽ ഇറങ്ങുന്നില്ല. അതെ അതെ. പെട്രോൾ ഉള്ളത്. ആ അതുകൊണ്ട് കുറച്ച് ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ് ഉണ്ട്. നമുക്ക് മൈലേജ് നോക്കുവാണ്. മൈലേജ് ഉണ്ടാവും. 10-20 മൈലേജും കിട്ടും ഈ സാധനം. എനിക്ക് ഈ വണ്ടി കണ്ടിഷൻ ഇഷ്ടപ്പെട്ടു. നമുക്കൊരെണ്ണം ഇതെനിക്ക് റെഡിയാക്കി തരുവാണെങ്കിലോ. ആ ഞാനൊരു മാന്യമായിട്ട് ഒരു റേറ്റ് പറയുകയാണെങ്കിലോ. മാന്യമായ റേറ്റ് എന്താണ്? മാന്യമായ റേറ്റ് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ട് വയ്ക്കുക. ഒരു 9.75. 9.75. അപ്പം കിട്ടുന്നത് കുറച്ച് കുറഞ്ഞു പോകും. അതെ അതെ. ഒന്നുകൂടി മേലോട്ടാ നിങ്ങൾ ഉണ്ടായിരിക്കും. 10 രൂപ നിങ്ങൾക്ക്. 10 രൂപ. 9.90. ആ ഫൈനലാണ്. ഫൈനലായി. അപ്പോൾ അങ്ങനെയാണ് ഡീൽ ചെയ്യുക. ഏ അങ്ങനെയാണെങ്കിൽ ഈ വണ്ടി ഞാൻ എടുക്കുക കേട്ടോ. ഇനി ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചു വരുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള വാഹനങ്ങൾ നമുക്ക് ഞങ്ങൾ കൊടുക്കും. കൊടുക്കും. അപ്പോൾ ആ ഒരു ലെവല്. അപ്പോൾ എന്തായാലും ഈ വണ്ടി നമ്മൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പം വിളിച്ചു നോക്കുക. ഓരോരുത്തർക്കും അറിയാൻ മേലല്ലോ ഇതെങ്ങനെയാണ്. എനിക്ക് നാളെ ഇതിന് നല്ലൊരു വണ്ടി കിട്ടിയാലോ എന്നുള്ള ഒരു എന്താ പറയണേ ആ ഒരു തോട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. എന്തായാലും ഞാൻ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും മിക്കവാറും ഈ വണ്ടി എൻ്റെ കയ്യിലിരിക്കും. അപ്പം കോൾ ചെയ്താൽ മതി, നമുക്ക് വേണേൽ ഈ വണ്ടിയുടെ ഫോട്ടോസ് കാണാം അല്ലേ. അതെ, നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ വ്യൂവേഴ്സിനാണ് കിട്ടണമെങ്കിൽ ആർക്കാണെങ്കിലും എനിക്കും ഉണ്ടല്ലോ അല്ലേ. ഏ അപ്പം പിന്നെ ഓക്കെ. അപ്പം എന്തെങ്കിലും റേറ്റ് ഇച്ചിരി കൂടെ കുറയാൻ പറ്റുമായിരുന്നെങ്കിൽ നോക്കാം. എന്തെങ്കിലും ആടെ നമുക്ക് ലോൺ ഇതിന് എത്ര കയറും? ലോൺ ഇതിന് 8 ലക്ഷം രൂപ വരെ ലോൺ കയറും. 2 രൂപ ഞാൻ ഡൗൺ പേയ്മെൻറ്റ് തരേണ്ടി വരും അല്ലേ. 2 രൂപ. ആ നോക്കാം, അത് റെഡിയാക്കാം. അപ്പം ബാക്കി അപ്പോൾ EMI വരുമ്പോൾ
എത്ര പെർസെന്റേജ് ആണ് നമുക്കിത്? അഞ്ചു കൊല്ലത്തേക്ക് എടുക്കുകയാണെങ്കിൽ 2300 പെർ ലാക്കിന് 2300 വരും. ഈ വണ്ടിക്കൊക്കെ അഞ്ചു കൊല്ലം കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, 19 വണ്ടി ഇല്ല. ആ വെറും 10,000 ആണ്. വണ്ടി അണങ്ങിയിട്ടില്ല, ഒന്നുമില്ല. ആ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അല്ലേ? ശരി, സത്താർക്ക് അടുത്തത് ഓപ്ഷൻ വേരിയന്റ് ആണ്. ഓപ്ഷൻ ഓക്കെ, പെട്രോൾ എഞ്ചിൻ ആണ്. 25,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത്. 25,000 ആ ഓക്കെ. 7.5 ലക്ഷം രൂപയാണ്. 7.5 ലക്ഷം ആവും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് എത്ര വേണ്ടി വരും? ഇങ്ങനെ ഒരു 1.5 ലക്ഷം കണ്ടാൽ മതി. ഈ ഒരു പ്രൈസ് ഫൈനലല്ല, ഇവിടെ വന്നു കഴിയുമ്പോൾ സൈലൻറ്റ് നെഗോഷ്യബിൾ ആയിരിക്കും. അപ്പം ആസ്കിങ് പ്രൈസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ വരിക, വണ്ടി കണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലേ? ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നത് ടയറൊക്കെ ഏകദേശം 50% ടയറുണ്ട്. അതിനെക്കുറിച്ച് ഓർത്ത് പറയാനുണ്ട്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്യുവൽ ടൂൺ ആണ്. അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള ഒരു വണ്ടി അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി പരിചയപ്പെടാം. സ്വിഫ്റ്റ് 2019 ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണ്. ആ ഓക്കെ. VXI വേരിയന്റ് ആണ്. 37,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ആ 6.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 6.5 ലക്ഷം, ഏകദേശം 1.5 ലക്ഷം ഡൗൺ പേയ്മെന്റ്. എനിക്ക് ഇതിന്റെ നമ്പർ ആട്ടോ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. അടിപൊളി നമ്പർ. KL69B96669. കൊള്ളാം, അടിപൊളി നമ്പർ. ഇതിനൊക്കെ ഫാൻസി നമ്പറാണ്. നിങ്ങൾ എല്ലാ നമ്പറും ഫാൻസി ആണെന്ന് പറയരുത്. ഫാൻസി നമ്പർ ഉണ്ടല്ലോ ഞങ്ങളുടെ കയ്യിൽ. ആ ഫാൻസി നമ്പർ ഉണ്ട്. കാണുന്ന എല്ലാ വണ്ടിയും ഫാൻസി നമ്പർ എന്നാണ് പറയണേ. ആൾക്കാർ കമന്റ് വരെ ചെയ്യാറുണ്ട്. 9669 ഫാൻസി നമ്പർ അല്ലേ? ആ വേറെ ഒരു വണ്ടി ഉണ്ടല്ലോ, 2222. അതെ, അതൊക്കെ ഉണ്ട്. 4050 ആ ഒക്കെ ഫാൻസി നമ്പറാണ്. 5000 മുന്നേ കാണിച്ച നമ്മൾ 5000 പോളോ പോളോ. ആ ഓക്കെ ഓക്കെ, അങ്ങനെ ഒന്ന് ഒരു 5-6 എണ്ണം ഉണ്ട്. പിന്നെ എന്നാലും നമ്മുടെ മുതലാകുമ്പോൾ ഒരു ഇച്ചിരി ഒരു ആകാംക്ഷ കൂടുതലാണ്. ഞാൻ ആർടി ഓഫീസിൽ പോയിട്ട് വാങ്ങുന്നതല്ല, വാങ്ങുന്ന വണ്ടികളാണ്. അതെ അതെ അതെ. നമുക്ക് ഇതിന്റെ മൈലേജ് എത്ര കിട്ടുമായിരിക്കും? മൈലേജ് മൈലേജ് എന്തായാലും ഉണ്ടല്ലേ? ആ മൈലേജ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പം എനിക്ക് തോന്നിട്ട് ഇതിന്റെ ആ ടയർ ഏകദേശം ഒരു 50% ടയർ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അടുത്ത വണ്ടി പിടിച്ചോളാം. പോളോ 2018. ആ ഓക്കെ, ഈ ഫാൻസി നമ്പർ ഇല്ലാന്ന് പറയണ്ട. ഓ, നിങ്ങൾ അടുത്ത ഫാൻസി നമ്പർ എടുക്കുന്നു. 987. ആ കൊള്ളാം. പിന്നെ 2018 ഹൈലൻഡ് പ്ലസ് ആണ്. ഹൈലൻഡ് പ്ലസ് ആണ്. 37,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണറും ആയി അല്ലേ? ആ പിന്നെ 775,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 775. ഈ വണ്ടി ഇപ്പം നിലവിലില്ല. നമുക്കിപ്പം ഇതിനൊക്കെ ലോൺ എത്ര കിട്ടും? ലോൺ ഇതിന് ഒരു 6.5 ലക്ഷം വരെ ലോൺ കിട്ടും. 6.5 വരെ നമുക്ക് ഇത് ലോണും കിട്ടും അല്ലേ? ടയർ ഭാഗം ഒരു 60% ടയർ ഭാഗം ഒക്കെ ഉണ്ട്. വെൽ മെയിൻറ്റൈൻ ആയിട്ട് കിടക്കുന്ന ഒരു വണ്ടി അല്ലേ? ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലോൺ പ്രോസസ്സ്, നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാർക്ക് സിബിൽ സ്കോറ് കുറഞ്ഞിട്ടുള്ള 600-700 ഇടയിലുള്ള ആൾക്കാർ, അവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുക? ഒരുപാട് ബാങ്കുകൾ ലോൺ ചെയ്യുന്നുണ്ട്. HDFC ICICI ആണ് പേപ്പറുകൾ കൂടുതൽ നല്ല പേപ്പറുകൾ നോക്കിയിട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കും. ഇൻട്രസ്റ്റ് നമ്മളിൽ ചെറിയ വ്യത്യാസങ്ങളോ. ശരി, അവരെ സിവിൽ സ്കോർ നോക്കുന്നത് എങ്ങനെയാണ് വന്നത് നോക്കും. ഓക്കെ, വന്നത് നോക്കിയതിന് ശേഷം അതിനനുസരിച്ചിട്ടായി ലോണ് കയറ്റുക. പറ്റ മോശമാണെങ്കിൽ കിട്ടൂല. കിട്ടൂല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇപ്പൊ ഈ കൊറോണ സമയത്ത് അടവ് തെറ്റിയതൊക്കെയാണെങ്കിൽ കയറി പോകും. അതൊക്കെ റീസണബിൾ ആയിട്ടുള്ള ഒരു കാരണമുള്ളതുകൊണ്ടാണ്. അതല്ലാതെ പക്ക ലോണ് എടുത്ത് വണ്ടി അടവടക്കാതെ സെറ്റിൽമെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ലോൺ കിട്ടും. മൈലേജ് എത്ര ഉണ്ടാവും ഇതിന്? മൈലേജ് ഇത് പിന്നെ 1 ലിറ്റർ വണ്ടിയാണ്. മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ, അങ്ങനെയാണ്. അടുത്ത വണ്ടി ബ്രിഡ്ജ് വിടാം. മൈക്ര അല്ലേ? മൈക്ര പറയാനൊന്നുമില്ല. 2013 വണ്ടിയാണ്. XL വേരിയന്റ്. ഓക്കെ, കളർ കണ്ടില്ല, ബ്ലാക്ക്. അതെ അതെ. 1.5 ലക്ഷം റുപ്യന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. 1.5. ഈ അലോയൊക്കെ? അലോയ്സ്, ടയർ വീതി കൂടി, ടയറൊക്കെ നോക്കി. പിന്നെ ഹാൻഡ് റോഡ് സെറ്റ് ആണ്. MVD ഒരു 25,000 തരുമായിരിക്കും അല്ലേ? എങ്ങനെ MVD? അത് നമുക്ക് പറയാൻ പറ്റില്ല. കസ്റ്റമർ ഇങ്ങനെ ഇട്ട് തരുന്നതല്ലേ, നമ്മളായിട്ട് ചെയ്യുന്നതല്ലോ. അതൊരു മോഹിച്ചെടുക്കുന്നതാണ്. അലോയിൽ തന്നെ. പിന്നെ നല്ല സീറ്റ് അല്ലേ? എനിക്ക് വന്നിട്ട് ഭയങ്കരമായിട്ടും മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? പൈസ കയറ്റിയ പൈസ കാണാനിട്ടുണ്ടോ? അതെ അതെ, വണ്ടിയിൽ കാണാനുണ്ട്. 36,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഓക്കെ, 3,95,000 രൂപ. 3,95. പെട്രോളോ ഡീസലോ? പെട്രോൾ. പെട്രോളാണ്. ഓക്കെ, മൈലേജ്?
മൈലേജ് കമ്പനി ഇതല്ല വരുന്നത്. ഓക്കെ, മാനുവലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 3.95 നമുക്ക് ഏകദേശം 2.5 ലക്ഷം വരെ ലോൺ കിട്ടും. 2.5 വരെ ലോൺ കിട്ടും. എക്സ്ട്രാ ഫിറ്റിംഗ്സിനാണ് കൂടുതൽ പൈസ നമ്മൾ കയറിയത്. ഓക്കെ, അറിയാവുന്നവർക്ക് അറിയാം അല്ലേ. ഓക്കെ, പിന്നെ ടയറൊക്കെ പുതിയ ടയറാണ്. ആ, നാല് ടയർ പുതിയ ടയറാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയായാലും അടുത്ത വണ്ടി പിടിച്ചപ്പോ ടാറ്റാ ടിയാഗോ 2018 വണ്ടിയാണ്. 2018 വണ്ടി 18,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, സിംഗിൾ ഓണറാണ്. എക്സ് ടി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. എക്സ് ടി. ഓക്കെ, 490,000 രൂപയാണ് ചോദിക്കുന്ന വില. ഓക്കെ, നമുക്കൊരു 1.5 രൂപ വണ്ടി. 1.5 രൂപ വണ്ടിക്ക് ലോൺ കയറുന്നുണ്ട്. ടാറ്റയുടെ വണ്ടിക്ക് ലോൺ കയറും. ബിൽഡ് ക്വാളിറ്റി നല്ല നമ്മുടെ വ്യൂവേഴ്സ് വരിക, വണ്ടി ഇഷ്ടപ്പെടുക, എടുത്തോണ്ട് പോകുമ്പോൾ ബാർഗൻ ചെയ്ത് മേടിച്ചോളൂ. ഫുൾ ടാങ്ക് പെട്രോൾ അല്ല ഡീസല് മേടിച്ചോണ്ട് പോകണം. ഇതൊരു ഓണം ഓഫറാണ്, 30 സെപ്റ്റംബർ വരെ അല്ലേ. അപ്പൊ അടുത്ത വണ്ടി പിടിച്ച് പെടാം. സ്വിഫ്റ്റ് അല്ലേ. സ്വിഫ്റ്റ് 2018 ആണ്. നിങ്ങളെ തൊട്ടടുത്ത ജില്ല. ആ, 17,000 രൂപയാണ് പിന്നെ ഫാൻസി നമ്പറാണ്. ഞാൻ ഫാൻസി നമ്പർ അല്ലാന്ന് പറയണ്ട. 48-58. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. 2018 മോഡലാണ്. 23,000 കിലോമീറ്റർ VXI ആണ് വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. പ്രൈപ്ലസോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം പക്ക. 6.5 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 6.5 ആണ്. 780 രൂപയാണ് പുതിയ വണ്ടിന്റെ വില. ഓക്കെ ഓക്കെ, ആ അത്രയാവുന്നുണ്ട്. ശരിയാ. അപ്പം എത്ര ഡൗൺ പേയ്മെൻറ്റ്? നിങ്ങൾക്ക് ലോണ് മാക്സിമം 1 ലക്ഷം രൂപ ലോണ് കയറും. കയറും അല്ലേ. ഓക്കെ, ഞങ്ങളെ 3,000 രൂപയിൽ ഞങ്ങൾ തൊടുവേ ഉണ്ടായിട്ട് ഈ വണ്ടിയൊക്കെ അവിടെ വിൽക്കാൻ കിടപ്പുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അതിന് നിങ്ങളറിഞ്ഞ് നിങ്ങൾ വണ്ടി വാങ്ങുന്നില്ലല്ലോ. ഒരു പ്രസവ കിട്ടിയില്ല. അതെ അതെ അതെ, അറിഞ്ഞില്ല. എന്നാലും മൈലേജ് ഉണ്ടല്ലോ, 20 മൈലേജ് അല്ലേ. ഡീസലേ പറ്റുള്ളൂ നിങ്ങൾക്ക്. ഓട്ടം ഉണ്ട്, പക്ഷേ എന്നാലും പെട്രോളിൽ 20 മൈലേജ് ഉള്ള വണ്ടി അല്ലേ. ഡീസൽ അതിലും കൂടുതലുണ്ട്, 25 മൈലേജ് കിട്ടുന്നു. അതെ അതെ അതെ, എന്തായാലും നല്ലൊരു വാഹനം കേട്ടോ, പെട്ടെന്ന് തന്നെ മേടിച്ചു. ഓക്കെ, അടുത്ത വണ്ടി പിടിച്ചുപെടാം. സത്താർക്ക് 2 ഐ20 അല്ലേ. നമ്മളെ വീഡിയോയിലെ ആദ്യത്തെ സംഗതിയാണ് 2 എണ്ണം ഒരുമിച്ച് വരുന്നത്. ആഹാ, ഇത് 2018 വണ്ടിയാണ്. ഓക്കെ, ന്യൂ ഷേപ്പാണ്. ഇത് 17-18 ആണ്. ഓക്കെ, 17 മോഡൽ 18 ഡെലിവറി. ആ, ഷേപ്പ് വ്യത്യാസമുണ്ട്. ആ, 30,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയത്. ഇത് ഓടിയത് സെക്കൻഡ് ഓണറാണ്. ആഹാ, ഇതിനെ ചോദിക്കുന്നത് 6.40 ആണ്. 640,000 രൂപ. ഫസ്റ്റ് ഓണർ അല്ലേ ഇത്? ഇത് സെക്കൻഡ് ഓണർ. സെക്കൻഡ് വണ്ടി സെക്കൻഡ് ഓണറാണ്. ഓക്കെ, ഇതിന് ചോദിക്കുന്നത് 610,000 രൂപ. 610,000 രൂപ. ചെറിയ വ്യത്യാസം. ചെറിയ വ്യത്യാസം, 30 രൂപയുടെ വ്യത്യാസങ്ങളാണ്. 30 രൂപയുടെ വ്യത്യാസമാണ്. രണ്ട് വണ്ടി 30 കിലോമീറ്ററിന് ആ ലെവലിലാണ് ഓടിയത്. ഓക്കെ ഓക്കെ, രണ്ട് വണ്ടിക്ക് റീപ്ലേസോ കാര്യങ്ങളും. രണ്ടും പെട്രോൾ ഇഞ്ചിനാണ്. രണ്ടും പെട്രോൾ ആണ്. സ്പോർട്സി വേരിയന്റ് ആണ്. ആ, മൈലേജ് എന്ന് പറയുമ്പോൾ രണ്ട് വണ്ടിയുടെ എങ്ങനെ? രണ്ട് വണ്ടിക്ക് കമ്പനി 1.2 വണ്ടിക്ക് കമ്പനി പറയുന്നത് 19 മൈലേജ് പറഞ്ഞത്. ഓക്കെ, i20ക്ക് 15-16 മൈലേജ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഫാൻസി നമ്പർ അദ്ദേഹത്തിന്റെ 42Q40. ഇത് ഫാൻസിയാണ്. 53-59. ആ, അത് ഫാൻസി ആണെന്നൊന്നും മറ്റേ പറയല, എന്നെ ആരും തല്ലില്ല. നിങ്ങൾക്ക് ഫാൻസി നമ്പർ. ഓക്കെ, അപ്പൊ ഈ നമ്പർ ചോദിച്ച് നിങ്ങൾക്ക് ഫോൺ വിളിക്കാം. അപ്പൊ ഇവിടെ ഏകദേശം നമ്മളിപ്പോ ഒരു 10 വണ്ടികളോ നമ്മൾ കാണിച്ചു കൊടുത്തത് അല്ലേ. അപ്പൊ ഇവിടെ ഏകദേശം ഒരു, എനിക്ക് തോന്നിട്ട് ഒരു 60 വണ്ടിയുണ്ട്. 60 വണ്ടിയുടെ അടുത്ത് രണ്ട് നമ്മള് കുറേ എപ്പിസോഡുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇവിടെയുള്ള വാഹനങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാവുന്നതാണ്. ഇവരുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നമ്മളെ ഈ വീഡിയോ കൂടാനുള്ള കാരണം എന്താ വെച്ചാൽ, നിങ്ങളെ യാത്ര ഒരുപാട്, നിങ്ങളെ വീഡിയോ നിങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതെ അതെ അതെ, കോഴിക്കോട്, നിങ്ങളും കോഴിക്കോടിൻ്റെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതെ അതെ, ഞാനിവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒരിടത്തും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ വെയിറ്റ് ചെയ്ത് അതാണ് ഇത്രയും വണ്ടികൾ. അതെ അതെ, ഇപ്പോൾ ഏകദേശം ഒരു 60 വണ്ടികൾ നമ്മൾ ചെയ്തു അല്ലേ. ഞാനൊരു 3 മാസം കഴിഞ്ഞാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അതിൻ്റെ ഒക്കെ ഒരു ഇതാണ് കാലതാമസങ്ങൾ അല്ലേ. വേറെ യാർഡുകളുണ്ട് അവിടെ, വലിച്ചതാണ് ഇതൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.